സമരക്കും നമസ്കാരമുണ്ട്. ഞാൻ നാസർ മാനുവാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി നിവിനാണ്, മണിക്കൂട്ടൻ. അവന് ഒരു അഞ്ചാറ് മാസം, ഒരു മൂന്ന് മാസം മുമ്പല്ലേ, മൂന്ന് മാസം മുമ്പ് അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും കൂടി വല്ലാത്ത കണ്ണീരോടെ എൻ്റെ മുന്നിൽ വന്നു. മനുക്ക ഞങ്ങൾക്ക് ഏക ആശ്രയം ഞങ്ങളെ കുഞ്ഞുമോന് ഹാർട്ടിനും വാൾവിനും പ്രശ്നമാണ്, ചികിത്സിക്കാൻ ഞങ്ങളെ കയ്യിൽ കാശില്ല. മനുക്ക എൻ്റെ കുട്ടിനെ രക്ഷപ്പെടുത്തി തരണമെന്നുള്ള കരഞ്ഞുകൊണ്ടുള്ള ആ വാക്കുകൾ ഞങ്ങൾ ഏറ്റെടുത്ത്. ഇതിന് കോഴിക്കോട് മിംസിനോടാണ് നന്ദി പറയുള്ളത്, പ്രത്യേകിച്ച് ഞങ്ങളെ ഫർഹാൻ സാറിനോട്, അവിടുത്തെ ഡോക്ടർമാരോട്. തീർത്തും സൗജന്യമായിട്ടാണ് ഞങ്ങളെ ഈ പൊന്നുമോനെ ചികിത്സിച്ച് അവനെ സന്തോഷവനാക്കി ഇന്ന് നമ്മുടെ മുന്നിൽ അവൻ്റെ പുഞ്ചിരി വിടർത്തിയത്. ഇതിന് കോഴിക്കോട് മിംസിലുള്ള ഫർഹാൻ സാറിനോടും മിംസിലെ ഓരോ ഡോക്ടർമാരോടും നിവിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നുണ്ട്. കാരണം അവൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മനുക്ക ഞാൻ വലുതായാൽ ഒരു പണക്കാരനാവും, പണക്കാരനായാൽ ഒരുപാട് പാവങ്ങളെ സഹായിക്കും മനുക്ക അല്ലേ. നിവിനെ എങ്ങനെയാണ് നാളെ പണക്കാരനായിട്ട് ഒരുപാട് പാവങ്ങളെ അല്ലേ പറയേ? എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞല്ലോ സഹായിക്കുമല്ലേ. ഏ അയ്യോ, അപ്പോൾ കേട്ടല്ല, ഓൻ നാളെ ഓൻ്റെ പ്രായത്തിലുള്ളതും മറ്റുള്ള പാവപ്പെട്ടവരൊക്കെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനായി മാറുമെന്നാണ് ഓ എനിക്ക് തന്ന വാക്ക്. ഞാൻ ഓനുമ്പാട് ഒരുപാട് നേരമായി ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഓനോട് പറഞ്ഞ വാക്ക് മനുക്ക, ഓന് വല്ലാതെ സംസാരിക്കാനൊന്നും ആയിട്ടില്ല. ഓന് ഇന്നാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള പറഞ്ഞ സമയം, ഡിസ്ചാർജിനുള്ള സമയം കിട്ടിയിട്ടുള്ളത്. നേരെ ഓൻ്റെ അമ്മയും ഓൻ്റെ അച്ഛനും നിവിനായിട്ട് ആദ്യം കാണാൻ വന്നത് എൻ്റെ വീട്ടിലാണെന്ന് രാത്രിയായിട്ടുണ്ട്. ഞാൻ അവനെ ചായയും ഇതൊക്കെ കൊടുത്ത് പലഹാരമൊക്കെ കൊടുത്ത് ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ അല്ലേ, ഏ ഹാപ്പി ആയിട്ടാണെന്നോ ഇരിക്കുന്നത്. ഓൻ വളരട്ടെ, വളർന്ന് വലുതാവട്ടെ, നാളെ ഒരുപാട് മാനുമായി മാനുക്കായിട്ടും മാറട്ടെ അല്ലേ. വലിയ പണക്കാരനാവണം, ഒരുപാട് പാവങ്ങളെ ഏറ്റെടുക്കണം, സഹായിക്കണം, മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ സഹായിക്കുക അല്ലേ. ആ വഴിയിൽ എത്തും, കേട്ടല്ലോ നിങ്ങൾ ഓൻ്റെ വാക്ക്. നിങ്ങൾ ഓനക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കോഴിക്കോട് മിംസിനോട് നന്ദി പറയാം. ഒരു 100 രൂപ അവർ മേടിച്ചില്ല. ഞാൻ എനിക്ക് ആ ഒരു ഫോൺ കോളിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുള്ളൂ. ആ ഫോൺ കോളിൽ തന്നെ ബഹുമാനപ്പെട്ട ഫർഹാൻ സാർ പറഞ്ഞ കാര്യം, മാനുക്ക് ആ പണം ഇല്ലെങ്കിൽ അവർ ചികിത്സിക്കാതിരിക്കണ്ട, ആ കുഞ്ഞു പൈതലിനെ ഹോസ്പിറ്റലിലേക്ക് നാളെ തന്നെ കൊണ്ടുവരാൻ പറയും, നമുക്ക് ചെയ്തു കൊടുക്കുക എന്നൊരു വാക്കാണ് കോഴിക്കോട് മിംസിലെ ഫർഹാൻ സാർ തന്ന വാക്ക്. അത് വളരെ ഭംഗിയായി അവിടുത്തെ ബഹുമാനീയരായ ഡോക്ടർമാർ അവൻ്റെ ഓപ്പറേഷനൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് അവൻ റെസ്റ്റാണ്. ഇന്ന് ആ റെസ്റ്റ് കഴിഞ്ഞ് ഇന്ന് എന്നെ കാണാമെന്നാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരൊക്കെ ആരോഗ്യവാന്മാരായിട്ട് വളരട്ടെ. ഈ നാട്ടിൽ ഒരുപാട് പാവങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ട്, അവർക്കൊക്കെ തണലായിട്ട് തണൽ മരങ്ങളായി വളരട്ടെ ഇവർ അല്ലേ. ഇവരെ എല്ലാവരും നോക്ക സഹായിക്കണം നമുക്ക്. നമ്മൾ നാളെ മാനുക്കൊക്കെ മരിച്ചു പോകുമ്പോൾ എൻ്റെ കുട്ടി എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഐ വാ, അന്ന് മാനുക്കായിട്ട് കുറേ മക്കൾ വളരട്ടെ ഇവിടെ ഇട്ടാ. അപ്പോൾ നിവിൻ്റെ അച്ഛന് ഒരു നന്ദി പറയട്ടെ മിംസിനോടൊക്കെ. അതായത് മിംസിനോട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു കടപ്പാട് അറിയാൻ, അത്രയും ഒരു മനസ്സിൽ അത്ര സന്തോഷമായിട്ട് ആണ് ഇപ്പോൾ പറയണത്. അതായത് അവിടുത്തെ ഡോക്ടർമാർ, നേഴ്സുമാർ, അതായത് രേണു മാഡം, ഫർഹാൻ സാറ്, പിന്നെ ഗിരീഷ് വാര്യർ ഡോക്ടർ, അങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാരുടെ വ്യക്തികളൊക്കെ അത്ര നല്ല കെയറിങ് ആണ് എല്ലാ കാര്യം കൊണ്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞാലും ഓരോ കാര്യങ്ങൾ, പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് നഴ്സുമാരെ. പിന്നെ എന്താണ് മോൻ്റെ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോ മിംസിലെ ഓരോ സ്റ്റാഫിനോടും പറഞ്ഞാൽ തീരാത്ത ഒരുപാട്, എങ്ങനെ പറയണ്ട എനിക്കറിയില്ല, അത്രയും നന്ദിയുണ്ട്. അപ്പോൾ ആ പെങ്ങളെ കണ്ണു നിറയുന്നുണ്ട്, കാരണം പൊന്നുമോനെ സംരക്ഷിക്കാൻ വഴിയില്ലാതായപ്പോൾ ആ കണ്ണീര് ഒരുപാട് വേദനിച്ചിട്ടാണ് ഞങ്ങളെടുത്തൊക്കെ വന്ന്. ഇന്ന് ആ കണ്ണീരിന് പരിഹാരമായി.
ഇന്ന് അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ മാനുക്ക എന്ന് പറഞ്ഞിട്ട് നിറ പുഞ്ചിരിയോടെയാണ് കുടുംബം ഒന്നിച്ച് നമ്മളെ മുന്നിലേക്ക് വന്നത്. ഇതൊക്കെയാണല്ലോ നമ്മളെ സമ്പത്ത്. നിവർത്തില്ലാതെ വഴിമുട്ടി ചികിത്സിക്കാൻ കാശില്ലാതെ സ്വന്തം പൊന്നു മോനെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി കിട്ടുമെന്നുള്ള ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുള്ള ആ ഓട്ടത്തിൽ എവിടെയോ നമ്മളെപ്പോലുള്ള മനുഷ്യരത്ത് എത്തണ് ആ വഴികൾ ദൈവം തുറന്ന് കൊടുക്കണ്. നമ്മളൊക്കെ അതിലൊരു കാരണക്കാരായി മാറണ് മനസ്സറിഞ്ഞിട്ട് ഇന്ന് അവരെ പ്രാർത്ഥന ശരിക്കും ആസ്വദിക്കുകയാണ് ഞാനൊക്കെ. കാരണം ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമ്പത്ത് സമ്പാദിക്കുന്നത് മറ്റുള്ള മനുഷ്യർക്ക് കഷ്ടപ്പെടുമ്പോൾ നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ഒരു വഴി തേടി വരുമെന്നുള്ള കണ്ണീരോടെ ഓടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ കഴിയുമ്പോൾ നമ്മളാണ് ഭാഗ്യവന്മാർ. നമ്മളാണ് സത്യത്തിൽ വലിയ സമ്പത്ത് സ്വരൂപിക്കുന്ന മനുഷ്യർ. ഈ പോകുമ്പോൾ ഇവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും. കാരണം അവരുള്ള ഹൃദയത്തിനുള്ളിലാണ് നമുക്കുള്ള സ്ഥാനം. ഒരു ഏട്ടൻ്റെ സ്ഥാനമാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് സത്യത്തിൽ ഓരോ മനുഷ്യരും കിട്ടേണ്ട ഭാഗ്യം. പടശംബര ഈ നല്ല മനസ്സ് എന്നും നിലനിർത്തി തരട്ടെ. ഇപ്പോൾ നേരത്തെ ഓരോ കഥകളും നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കളെ കഥകൾ കേൾക്കുന്നുണ്ട്. അവരൊന്നും മക്കൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാത്ത വിശപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുത്തില്ല. മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനസ്സ് കാണിച്ചു കൊടുത്തില്ല. എല്ലാം നമുക്ക് സമ്പാദിക്കാമെന്ന്, എനിക്കും എൻ്റെ കുട്ടികൾക്കും സമ്പാദിക്കുക എന്നുള്ള ഓട്ടത്തിലാണ് പലരും ഇപ്പോഴും. പക്ഷെ അവസാനം സ്വന്തം അച്ഛനെയും അമ്മനെയും വേണ്ടാത്ത സമ്പത്തിന് മാത്രം ഓടുന്ന മക്കളായി മാറ്റുന്ന രക്ഷിതാക്കൾ ഓർക്കുക. അവരൊന്നും സമ്പത്തിന് മാത്രമേക്കാൻ സ്നേഹിക്കുക. നിങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മാത്രം മതിയാവും അവർക്ക്. പക്ഷേ ഒരിക്കലും കുടുംബത്തിലെ സ്നേഹബന്ധത്തിന് അവർ വില കൽപ്പിക്കില്ല. നാളെ അവരെ മക്കളും അതേ വഴിയാണ് തേടുക. അതേ അവസരത്തിൽ നിങ്ങളെ മക്കൾക്ക് ഒരു നേരത്തെങ്കിലും ഭക്ഷണത്തിൻ്റെ വിശപ്പ് കാണിച്ചു കൊടുത്ത് അവരെ നിങ്ങൾ വളർത്തിയാൽ 100% അവർ കുടുംബത്തിൻ്റെ സ്നേഹബന്ധം കൂട്ടി ഊട്ടി ഉറപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നാളത്തെ ഈ നാടിലെ കഷ്ടപ്പെടുന്ന പോലെ ചേർത്ത് പിടിക്കുന്ന മക്കളായി മാറും. അവരാണ് ഏതൊരു രക്ഷിതാക്കളെയും ഭാഗ്യം. നല്ല മക്കളെ കിട്ടുക എന്ന് പറഞ്ഞത് അവർക്ക് സമ്പാദിച്ച് കൂട്ടുന്ന മക്കളല്ല വേണ്ടത്. നാടിനെ സ്നേഹിക്കാനും നാട്ടിലെ കഷ്ടപ്പെടുന്ന പോലെ സഹായിക്കുന്ന മക്കളെ കിട്ടുന്ന രക്ഷിതാക്കളാണ് ഭാഗ്യവന്മാർ. അവരാണ് നാളെ പരലോക ജീവിതത്തിൽ പോലും സമ്പാദിച്ച് കൂട്ടുന്ന ആളുകൾ. കാരണം സ്വന്തം മക്കൾ ചെയ്യുന്ന നന്മകൾ പോലും അത് ആസ്വദിച്ച് അവർക്ക് പരലോക ജീവിതം സന്തോഷത്തിലാവണമെങ്കിൽ നമ്മൾ ആ വഴി തേടണം അല്ലേ. അപ്പോൾ ഇനി ഡാറ്റ കൊടുക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും കോഴിക്കോട് മിംസിലെ ഫർഹാൻ സാർ മുതലിച്ച് ഡോക്ടർമാർ മുതലിച്ച് സിസ്റ്റേഴ്സ് എല്ലാ നഴ്സുമാർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥന അറിയിക്കുകയാണ് അല്ലേ വിഷ്ണു. അപ്പോൾ ഇന്നുണ്ട്. ഇനി നമ്മൾ സ്കൂളൊക്കെ പഠിച്ച് വലിയൊരു കുട്ടിയായി വലിയൊരു പണക്കാരനായി ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന നാട്ടിലെ അറിയപ്പെടുന്ന ഒരു മാനുക്ക. ഒരുപാട് ഒരുപാട് മാനുക്കാള് ഞാൻ പലതും വളർത്തുന്നുണ്ട്. അതിലൊരാളും പറയണം എൻ്റെ കുട്ടി. ഓക്കെ താങ്ക്സ്. അപ്പം എല്ലാവരോടും നന്ദി താങ്ക്സ്. ഇവരെ ഹാർഡ് ഇതിന് സ്വന്തം ചോര രക്തബന്ധങ്ങൾ ഇവർ രാവും പാലില്ലാതെ ഇവരെ കൂടെ ഒപ്പം സഹായത്തിന് ഒപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ ഏട്ടനല്ലേ. ഇത് ചേച്ചിയാണ് ഏട്ടത്തിയാണ് അവളെ. ഇത് അവളെ മൂത്തച്ഛനാണ്. പക്ഷെ അവർ എന്തിനും തയ്യാറായിട്ട് കൂടപ്പുറപ്പായിട്ട് ഈ രക്തബന്ധങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു സഹായത്തിനായിട്ട്. അതൊന്നും മറക്കാൻ കഴിയില്ല. അവരൊക്കെ സമ്പത്തില്ലെങ്കിലും സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന നമ്മളെ തടികൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയുന്നുള്ള ഒറ്റ ഉറപ്പിൽ രാവും വല്ലാതെ സഹായിച്ച് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ. ഇൻഷാ അള്ളാ നിർത്തട്ടെ.